ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ബ്രഹ്മ എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചാമാർഗം സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെർഗട്രി മാപ്പിലാണ് കേട്ടോ. പെർഗട്രി മാപ്പ് ഇന്നലെ നമ്മൾ ബെർമൂഡയായിരുന്നു അപ്ലോഡ് ചെയ്തത്. ഇന്ന് നമ്മൾ പെർഗട്രിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു മാപ്പിൽ നമ്മൾ 18 കില്ലെടുക്കുന്നുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ 12 എണ്ണോ ഹെഡ് ഷോട്ടാണ്. ആ ഒരു 12 ഹെഡ് ഷോട്ടും ഒരു രക്ഷയുമില്ലാതെ ഹെഡ് ഷോട്ടാണ് ഗായ്സ്. ഞാൻ എന്തായാലും ഇന്ന് ട്രാൻസ്പെറൻസി കുറച്ച് ഇടാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത്രയും കൂടി കൺട്രോൾ സെറ്റ് ആവാനുണ്ട്. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. ഈ ഒരു മാച്ചിന് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മാച്ചിൽ ഷോർട്ട് റേഞ്ച് ഗൺസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിൽ M10ഉം MP40 ആയിരിക്കും ഈ ഒരു മാച്ച് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ നോക്കുവാണെങ്കിൽ യെല്ലോ പോക്കറും അതുപോലെ തന്നെ M10ന്റെ ടോപ്പ് ഇൻക്യുബേറ്ററും ആണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു മാച്ച്. നമ്മൾ അങ്ങനെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും അടിക്കണമെന്ന് കരുതി കളിക്കാൻ തുടങ്ങിയതല്ല. ഇത് ജസ്റ്റ് ഒന്ന് കളിച്ചു പോയതാണ്. അപ്പോൾ ഇതിന്റെ എൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു രക്ഷയുമില്ല. അജ്ജാതി സ്ക്വാഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മളൊരു എനിമീനെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും നോക്കിയില്ല. അത് നമുക്ക് സുഖമായിട്ട് ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊന്നും നോക്കുന്നില്ല. ആദ്യം തന്നെ കീറി അങ്ങ് ഞെക്കി അങ്ങ് പിടിക്കുകയാണ്. ആ ഒരു എനിമീനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാച്ചിന്റെ എൻഡ് എത്തുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഗെയിം പ്ലേ, ഷോർട്ട് റേഞ്ച് ഗൺസ് വെച്ചുള്ള ഗെയിം പ്ലേ ഇനി വേണമെന്ന്. ഒരു രക്ഷയില്ലായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ നമ്മുടെ ബ്രസീലിലെ ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു എനിമി എടുത്ത് ചാടിയാണ് ഗൈസ്. ഞാൻ എന്തായാലും അവനെയും കൂടെ ഒരു 2-3 ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ നോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഹെഡ് ഷോട്ട് കിട്ടില്ല എന്നാണ്. എന്തായാലും ഞാൻ അവനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വേറെ എനിമീസും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എനിമി എന്നെ കാണാണ്ട് എടുത്ത് ചാടിയതാണോ അതോ അടിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും വൻ മണ്ടത്തരാണ് പുള്ളി കാണിച്ചത്. നേരെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. ഈ ഒരു മാപ്പിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഗെയിം പ്ലേയുടെ തുടക്കത്തിൽ തന്നെ 10 മെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. 4 ഗ്ലൂവാള്, 2 ഇൻഹേലറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലുള്ള ഗെയിം പ്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ഗെയിം പ്ലേ വീഡിയോ ഇടാൻ നമുക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. മാക്സിമം ഒന്ന് ലൈക്കും ഷെയറും കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് നൈസായിട്ട് അടിയും കാര്യങ്ങളും കിട്ടി ഗൈസ്. ആ ഒരു എനിമീനെ നോക്കുവാണെങ്കിൽ ആ ഒരു സിപ്ലൈൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. ഞാനതിൽ അടിക്കാൻ നിന്നില്ല. ആ ഒരു മെഡുള്ള ഹീൽ ചെയ്ത് ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് കറങ്ങി വന്ന് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ നമ്മുടെ M10 വെച്ച് അടിക്കാമെന്ന് കരുതിയാണ് ചെല്ലുന്നത് ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു മൂലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ തിരിഞ്ഞ് ഓടുന്നു ഗൈസ്. ഒരു കിട്ടിലം പോലത്തെ, അതും 2 ഹെഡ് ഷോട്ട് ഗൈസ്. 2 ഫുൾ റെഡ് തന്നെ, ഒന്നും പറയാനില്ലാത്ത ഒരു കിട്ടിലും പോലത്തെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ ഒരു എനിമീനെ ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ കില്ല് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ഒരു എനിമിയും കൂടി ഉള്ളൂ ഗൈസ്. ആ ഒരു എനിമിക്ക് കൂടി ഒരു ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് വരുമ്പോഴത്തേക്ക് ഒരു കിട്ടിലും പൊസിഷനിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് നല്ലൊരു കിട്ടിലും പോലത്തെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റി. ഏതാണ്ട് തോക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അടിച്ചോളാൻ പറഞ്ഞ രീതിക്കാണ് പുള്ളി നിന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു തോക്ക് റീലോഡ് ചെയ്യുമായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും നല്ല ചാൻസ് കിട്ടിയത് ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ റിവ്യൂവിംഗ് പോയിന്റിൽ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ എനിമീസ് ഉണ്ടോ എന്ന് പോയി നോക്കാമെന്ന് കരുതി ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു എനിമി വെറുതെ നിൽക്കുന്നു. നമുക്കാണ് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഷോർട്ട് റേഞ്ച് ഗണ്ണാണ്. നമ്മൾ അടുത്തേക്ക് നിന്ന് അറിയണില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഫുട് സ്റ്റെപ്പ് കേട്ടതാന്ന് തോന്നുന്നു. അറിഞ്ഞു ഗൈസ്, എന്തായാലും ഇവിടെ നിന്ന് ഒരു വേറെ ലെവൽ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാമേജ് നോക്കുക, നമുക്ക് നല്ല ഡാമേജും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും വേറൊരു ഫുട് സ്റ്റെപ്പും കൂടി കേൾക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ഫിനിഷ് ചെയ്യാൻ നിന്നില്ല. അപ്പം തന്നെ ഈ ഒരു നമ്മുടെ വുങ്കോങ് ക്യാരക്ടർ ഈ ഒരു സൈഡിൽ വന്ന് നിന്നപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കില്ല് കിട്ടിയിട്ടില്ല ഗൈസ്. ഞാനത് ഇപ്പോഴാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു കില്ല് കുമ്മം പോയി. അപ്പോൾ നമ്മുടെ ഒരു കില്ല്, അതൊരു കിടിലം പോലത്തെ ഹെഡ് ഷോട്ട് വെറുതെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ഒരു എനിമീനെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഒരു ഇമോട്ട് ഇടണം ഗൈസ്, അല്ലേ? അതല്ല അതിൻ്റെ ഒരു ശരി ഗൈസ്. നമ്മുടെ കില്ല് കൊണ്ടുപോയത് അത് അത്രയും നല്ലൊരു ഹെഡ് ഷോട്ട് ഗൈസ്. പറഞ്ഞു തീർന്നില്ല, ഒരു കിടിലം പോലത്തെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഇമോട്ട് ഇട്ടേക്കാം, ഒരു കൊടി കുത്തിയേക്കാം ഗൈസ്. ഒരു കൊടി അങ്ങോട്ട് നാട്ടിയിട്ടുണ്ട്. അവന് ടീംമേറ്റ് വരുമെന്ന് നോക്കാം ഗൈസ്. ഒരു അൺഎക്സ്പെക്ടഡ് ഷോട്ട് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ അവന് ടീംമേറ്റ് അവനെ റിവെഞ്ച് എടുക്കാനാന്ന് തോന്നുന്നു ഗൈസ്. വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. എൻ്റെ മൂനെ ഗൈസ് അടിച്ച് കിണ്ടിയാക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. അജ്ജാതി ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. കിണ്ടിയിലടി എന്ന് പറയാം ഗൈസ്, അജ്ജാതി ഒരു അടി. പുള്ളി ഒരു ആവേശത്തിന് വന്ന് ചാടിയതാണ് ഗൈസ്. പക്ഷെ പുള്ളിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. വന്നിറങ്ങിയപ്പോൾ തന്നെ അടി വന്നു. അതും MP40 വെച്ചൊരു കിട്ടിലം പോലത്തെ ഫുൾ റെഡ് ഗൈസ്. ഒന്നും പറയാനില്ലാത്ത പോലത്തെ ഒരു ഫുൾ റെഡ് അല്ല, എന്നാലും കിട്ടിലം പോലത്തെ ഹെഡ് ഷോട്ട് തന്നെയായിരുന്നു. ഏതാണ്ട് 5-6 ഹെഡ് ഷോട്ടൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ലംബോർഗിനി എടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു സൈഡിൽ
എനിമീസിനെ പൊക്കുന്നുണ്ട് ഗൈസ്. നമ്മളാ ഇപ്പം അടിച്ചിട്ട് വന്നോടുന്ന അത് കണ്ടു നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുത്തും വണ്ടിയും കൊണ്ട് വരുന്നു. എല്ലാം കൊണ്ടും എങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഈ ഒരു മാപ്പിൽ എവിടെ പോയി അടിക്കണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ജീപ്പും ഒരു ബൈക്കും ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നൈസായിട്ട് പണി കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനൊരു ഗ്ലൂ ഇട്ടിട്ട് അവൻ്റെ നൈസായിട്ട് M1014 വെച്ച് കുറച്ച് ഡാമേജും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഗണ്ണ് മാറിപ്പോയതാണ് ഗൈസ്. ഞാൻ M1014 വെച്ച് അടിക്കാനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഞാൻ ശരിക്കും MP40 വെച്ച് അടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കിട്ടിയില്ല, അതാണ് വിഷയം. ഗണ്ണ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി പോയതാണ്. അത് കണ്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആ ഒരു ബൈക്കുകാരൻ നാട് വിട്ടു പോയെന്ന് തോന്നുന്നു, ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഫുൾ എനിമീസാണ്. താഴെ മുകളിലൊക്കെ ആയിട്ട് കുറേ എനിമീസും കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ലോങ് റേഞ്ച് ഗൺ ഉണ്ടായിരുന്നു, നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കില്ലായിരുന്നു അത്. ആ ഒരു ജീപ്പും കൂടി അങ്ങ് പോയപ്പോഴത്തേക്കും ആകപ്പാടെ അങ്ങ് സൈലന്റ് ആയി പോയി ഗൈസ്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരിടത്തും അടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടെ, നമുക്ക് കുറച്ച് ലൂട്ട് അടിച്ചിട്ട് വരാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും താഴെ നോക്കുവാണെങ്കിൽ ആ ജീപ്പൊക്കെ കത്തിച്ചു, അടാറ് തീയൊക്കെ പൊങ്ങുന്നു ഗൈസ്. തീയും പുകയൊക്കെ പൊങ്ങുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് കളി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഗൈസ്. കാരണം എനിക്ക് അടിക്കാനാണെങ്കിൽ ലോങ് റേഞ്ച് ഗണ്ണില്ല. ഇപ്പോൾ എനിക്ക് തോന്നി ലോങ് റേഞ്ച് ഗൺ ഏതെങ്കിലും പോയി എടുത്താലോ എന്ന്. പക്ഷേ അവന്മാരാണ് നമ്മുടെ അടുത്തേക്ക് തന്നെ കയറി വരുന്നുണ്ട്. അല്ല, ഞാൻ ഗ്ലൂ ഇട്ട് കളിക്കണം. അത്ര ഗ്ലൂ കളഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പണി കിട്ടും ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് നമുക്ക് കില്ലെടുക്കാമെന്ന് കരുതി MP40 വെച്ച് നേരെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഷോർട്ട് റേഞ്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഷോർട്ട് റേഞ്ചിൽ എന്തായാലും നമുക്ക് കിടിലം പോലെ ഹെഡ് ഷോട്ട് അടിക്കാമെന്ന് കരുതി ഇവിടെ വന്നിട്ട് ഒരു കിടിലം പോലത്തെ രണ്ട് ഹെഡ് ഷോട്ടും കാര്യങ്ങളും കൊടുത്ത് അതുപോലെ ബോഡി ഡാമേജും കൊടുത്ത് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എനിമീന് നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ മുകളിലൊരു എനിമി നിപ്പുണ്ടായിരുന്നു, ഞാൻ അത് അപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മുങ്കോം കിട്ടിട്ട് നൈസായിട്ട് മാറിയിരുന്നു. ആ ഒരു എനിമി നോക്കുവാണെങ്കിൽ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ നേരെ കയറിപ്പോയി അടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ കാണാനില്ല. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. ആ ഒരു എനിമീനെ നോക്കുവാണെങ്കിൽ ഒരു പോയിന്റിൽ തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളൊരു ചെറിയ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു എനിമീനെയും കൂടി ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഒരുപാട് സോളോ ബേസ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ Diamond 3 നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇപ്പോൾ ഓരോ സ്ക്വാഡൊക്കെ എന്ന് പറഞ്ഞ് കളിച്ചു വരുന്ന സ്ക്വാഡ്സും കാര്യങ്ങളൊക്കെ, അതായത് തുടങ്ങി വരുന്ന സ്ക്വാഡും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ അധികം എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇടപെടാനേ പോയില്ല. കാരണം അങ്ങോട്ട് ഞാൻ പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും എന്നെ ഇട്ടങ്ങ് അടിക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും കയറി പോയില്ല. ഞാൻ ഇങ്ങോട്ട് പുറകിലേക്ക് ഇങ്ങനെ ഇത്തിരി ഇങ്ങോട്ട് വലിഞ്ഞു നിന്ന് ഗൈസ്. എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സൈഡിൽ കൂടെ ഒരു എനിമി അങ്ങോട്ട് പാസ് ചെയ്യുന്നു ഗൈസ്. ഞാൻ എന്തായാലും നമ്മുടെ ഒരു MP40 എടുത്തിട്ട് കുറച്ച് ഡാമേജ്, കുറച്ചൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഷോർട്ട് റേഞ്ചിലൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നോക്കാവേണ്ടതാണ്. ഈ ഒരു മാപ്പിൽ ഞാൻ ആകപ്പാടെ പെട്ടുപോയൊരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകണേ ഗൈസ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നോക്കുവാണെങ്കിൽ രണ്ടും ഷോർട്ട് റേഞ്ച് ഗണ്ണാണ്. എനിക്കാണ് അങ്ങോട്ടും ഇറങ്ങാൻ പറ്റുള്ള, ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റുള്ള, എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ അങ്ങ് നിന്നു. ഏത് സൈഡിലോട്ട് തിരിയണമെന്ന് അറിയാണ്ട്. കാരണം അവിടെ നോക്കുവാണെങ്കിൽ ഒരു സ്ക്വാഡ് ഉണ്ട്, നമ്മുടെ നേരെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ പുറകിലും അവിടെയൊക്കെ സ്ക്വാഡ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഒരിടത്ത് ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടെ ഫൈറ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു ഗൈസ്. എന്നാൽ കയറി ചെല്ലുവാണ്, അവിടെ നോക്കുവാണെങ്കിൽ ഒരാൾ നോക്കാണ് ഗൈസ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഹെഡ് ഷോട്ടും കാര്യങ്ങൾ കൊടുത്തു. കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ലാസ്റ്റ് മിനിറ്റിൽ, ലാസ്റ്റ് സെക്കൻഡിൽ അത് അവൻ്റെ കില്ല് കിട്ടി ഗൈസ്. എന്നാലും ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരുത്തിന് അവിടെ ഇരിക്കണം ഗൈസ്. ഒഞ്ചോ മോനെ ഒരു കിട്ടിൻ്റെ ഹെഡ് ഷോട്ട് ബാക്കിയെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ പേടിച്ചെങ്ങാണ്ട് പുഷിങ് ആൻ തോന്നുന്നു ഗൈസ്. പേടിച്ചെങ്ങാണ്ട് കയറി ഇരിക്കുമായിരുന്നു തോന്നുന്നു. ഈ ഒരു ചെറിയ സോണായപ്പോഴാണ് ആൾക്കാരൊക്കെ തീർന്നു തുടങ്ങണം ഗൈസ്. നമ്മളിപ്പോൾ കയറി വരാൻ നേരത്ത് വരെ 22 പേരുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂടെ പെട്ടെന്ന് 15 പേരിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എനിക്ക് ആ ഒരു AC18 എടുത്താലോ എന്ന് ആലോചിച്ച് ഗൈസ് കണ്ടിട്ട് എടുക്കാൻ തോന്നുമായിരുന്നു. അപ്പോൾ നോക്കുവാണെങ്കിൽ നല്ല ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലാണ് ഒരുപാട് ബോംബും കാര്യങ്ങളും ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ എങ്ങോട്ടെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി ഗൈസ്. ഞാൻ എടുത്ത് എടുത്ത് ചാടിപ്പോൾ എൻ്റെ ദൈവം തമ്പുരാനേ മതി, പെട്ടെന്ന് കരുതിയാണ് നെറ്റും പോയി ഗൈസ്. നോക്കുവാണെങ്കിൽ എൻ്റെയാണോ അവൻ്റെയാണോ നെറ്റ് പോയെന്ന് അറിയത്തില്ല. എന്തായാലും അവനെ ഒരുത്തനെ നമ്മൾ M1014 വെച്ച് അടിച്ചിട്ടുണ്ട്. മൂന്നേ MP40 വെച്ചൊരു കിട്ടിലും പോലത്തെ ഒരു ഹെഡ് ഷോട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. മൂന്നാമത്തെ എനിമീനെ കൂടി നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്ക്വാഡ് വൈപ്പാക്കാൻ പറ്റുമോ ഗൈസ്? എന്തായാലും ഒരാളും കൂടി ഉള്ളൂ. കയറി വന്നപ്പോൾ അവൻ്റെ മാഗ് ഗൈസ്. ഞാൻ എന്തായാലും MP40 വെച്ച് ഒന്നും നോക്കിയില്ല, അജ്ജാതി കുത്തിപ്പിടുത്തം അങ്ങ് പിടിച്ചു. എന്തായാലും നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്വാഡെ നമ്മളങ്ങ് വൈപ്പാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ വേറൊരു എനിമിയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കയറി അടിച്ച
ചെയ്യാലോന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുവാണ് ശൃംഗും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. വെറുതെ അതിന്റെ ഉള്ളിലേക്ക് കയറി പെട്ട് പോകണ്ടെന്ന് കരുതി ഇറങ്ങി പോന്നു. കേസ് എന്തായാലും നമ്മുടെ ഫ്രണ്ടി വരാണ്ട് അവന് പോവാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അവൻ ഇറങ്ങി വരുവാണെങ്കിൽ അടിക്കാന്ന് വിചാരിച്ചു. കേസ് അവൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളും കൊടുത്ത് അവനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കേസ് 15 കില്ലായിട്ടുണ്ട്. കേസ് എന്തായാലും ഇനി നമുക്ക് ലാസ്റ്റ് സോൺ ആണ് വരാൻ പോണേ, 7 എലൈവും കൂടി ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ നിന്നില്ല. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ നല്ല രീതിയിൽ അടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയി ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. കേസ് നമുക്ക് ഈ ഒരു മാച്ച് ബൂയ അടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റിൽ ഒരു എനിമീനെ കണ്ടായിരുന്നു, ആ ഒരു സൈഡിലോട്ട് പോയി. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പുറകിലും എനിമീസ് ഉണ്ട്. കേസ് നമ്മുടെ നേരെ പുറകിലും എനിമീസ് ഉണ്ട്, അവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നും എനിമി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ടും ഇറങ്ങാൻ പോയില്ല. ഇവിടെ നിന്ന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് ഇതിനുള്ളിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. കേസ് എന്തായാലും നെക്സ്റ്റ് സോണിൽ നോക്കുവാണെങ്കിലും ജസ്റ്റ് അടുത്ത് തന്നെയാണ്, വലിയ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് പ്രഷർ വരില്ലായിരിക്കും. എന്തായാലും ഞാനിവിടെ രണ്ട് ലാൻഡ് മെയിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സൈഡിലത്തെ എനിമി ഇങ്ങോട്ട് കയറി വരുമെന്ന് ഓർത്തിട്ട് വെച്ചാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു കിട്ടിലം പോലത്തെ റെഡ് നമ്പേഴ്സ്, കേസ് ഫുൾ റെഡ് നമ്പേഴ്സ് അടിച്ച് ഒരു എനിമീനെ അങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഫൈറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു എനിമിയും കൂടി ഉണ്ട്. കേസ് നമ്മുടെ കില്ല് പോകാത്ത ഭാഗ്യം. ഇവിടെ ചെറിയൊരു കളി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SMG ആമോ നോക്കുവാണെങ്കിൽ വളരെയധികം കുറവാണ്. കേസ് ഞാനാണെങ്കിൽ അതാണെങ്കിൽ ഇവിടെ വെച്ച് ആ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിച്ചില്ല. ഞാനാണെങ്കിൽ അവിടെ ബാരലൊക്കെ അത് വെച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണത്. ഗൈസ് എന്തായാലും ഞാൻ ഈ ഒരു സൈഡിലോട്ടൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ 3 അലൈവേ വരുന്നുള്ളൂ. ഇവിടെ എവിടെയൊക്കെയാണ് വലിയ പിടുത്തരം. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു എനിമി ഉണ്ടായിരുന്നു. കേസ് എനിക്ക് തോന്നുന്നു ആ ഒരു എനിമീനെ ആരും തൊട്ടിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. അതിൻ്റെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു എനിമി അവിടെ ഉണ്ടായിരുന്നു. കേസ് ഞാൻ എന്തായാലും നൈസായിട്ട് ബോംബ് എറിയാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫ്രണ്ടിലേക്ക് കയറി പോന്നു. ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴത്തെ ഫ്ലോറിലേക്ക് ആവുമ്പോൾ കയറിയിട്ടുണ്ട്. കേസ് ഇനി നോക്കുവാണെങ്കിൽ ആ ഒരു 3-ാമത്തെ എനിമി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു ലാൻഡ് മെയിൻ പൊട്ടി, അപ്പം തന്നെ നോക്കുവാണെങ്കിൽ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേസ് ആ ഒരു 3-ാമത്തെ എനിമിയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു എനിമി ഉണ്ട്. ആ ഒരു എനിമിനെ അടിച്ചിട്ടാണ് കിട്ടിയില്ല. കേസ് നല്ല ഡാമേജാണ് ആ ഒരു എനിമി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പുറകിൽ ആ ഒരു എനിമി ഉണ്ട്. കേസ് ഞാൻ എൻ്റെ മൂന്നേ ഒരു കിട്ടിലം പോലത്തെ ഹെഡ്ഷോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കേസ് ഒരു കിട്ടിലം പോലത്തെ ഹെഡ്ഷോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു എനിമി ഇങ്ങോട്ട് ചാടി ഇറങ്ങി ഇങ്ങ് വന്ന്. കേസ് ഞാനാണെങ്കിൽ തീർന്നു എന്നാണ് വിചാരിച്ചത്. എന്തായാലും ആ ഒരു എനിമീനെ ഫിനിഷ് ചെയ്യാനൊന്നും നിന്നില്ല. നൈസായിട്ട് ഗ്ലൂ ഒക്കെ അങ്ങോട്ട് വാരി അങ്ങ് എറിയുമായിരുന്നു. എങ്ങോട്ടാ എറിയണേന്ന് പോലും അറിയത്തില്ല. ലാസ്റ്റ് നോക്കുവാണെങ്കിൽ 5 ഗ്ലൂ ആൾ ഉണ്ടായിരുന്നു കയ്യിൽ. ഞാൻ എന്നിട്ടാണ് ഒന്ന് നിന്നത്. കേസ് കാരണം ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് അടി വരുമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഉള്ള ബോംബും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞു. എങ്ങോട്ടാന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ആ ഉള്ളതൊക്കെ എങ്ങോട്ടേലൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയിട്ടുണ്ട്. എതിലേലും വീട്ടേ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അതിലും വലിയ ഒരു ഇത്. കേസ് നോക്ക്, കേസ് അവനാണ് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ഗ്ലൂ ഇട്ടേക്കണു. അവൻ എങ്ങനെ അവിടെ ചെന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. കേസ് അങ്ങോട്ട് റഷ് ചെയ്യുക. ആ ഒന്നും നോക്കാനുള്ള ആ ഒരു സൈഡിൽ കൂടെ ഉള്ള ഗ്ലൂ എല്ലാം എടുത്ത് അവൻ ഒരു ബോംബും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കാണ്ട് നമ്മൾ കയറി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ MP40 വെച്ച് നൈസായിട്ട് നൂബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ അടിക്കാൻ പറ്റില്ല. കേസ് അതാണ് 2 ഗ്ലൂ ആൾ വിട്ടു. ഇവിടെ നോക്കുവാണെങ്കിൽ MP40 തീർന്നു, കയറി വന്ന് എംഡൻ അടിക്കുന്നുണ്ട്. കേസ് എൻ്റെ മൂനെ ഇജ്ജാതി പൂയാന്ന് പറഞ്ഞ് ഇജ്ജാതി പൂയ. കേസ് ഒരു രക്ഷയുമില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. കേസ് നമുക്ക് ഇങ്ങനത്തെ ഗെയിം പ്ലേ വീഡിയോസിന് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് ഇങ്ങനത്തെ ഗെയിം പ്ലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്, ഫോളോ ചെയ്യുക. ഗൈസ് അപ്പം ബൈ ഗൈസ്.